ഈ ഒരു പൊസിഷനിൽ വെക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം, തിരിച്ച് നേരെ വെക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി. ഉണ്ടോ? ഹലോ യൂട്യൂബ്, വെൽക്കം ടു മന്ദാകിനി ഡയറീസ്. മന്ദാകിനി ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ പഴയ ഫോർഡ് ഫിയസ്റ്റയുടെ മീറ്റർ ശരിയാക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇതാണ് നമ്മുടെ സ്ക്രീനിൻ്റെ കണ്ടീഷൻ. ഇതിപ്പോൾ ഫിയസ്റ്റയുടെ സ്ക്രീനാണ്. കുറച്ച് നാൾ വെയിലത്ത് കിടത്തുമ്പോഴത്തേക്കും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന പോളറൈസർ ഫിലിം ഉരുകി ഇളകി വന്നു. സോ നമുക്ക് അവിടെ ഉള്ളതെന്ന് വായിക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഇതാണ് അവസ്ഥ, ഒന്നും കാണാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളറൈസർ ഫിലിം ഇത് വെക്കാനാണ് പ്ലാൻ. ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത് നമുക്കിനി അഴിച്ചെടുക്കാം. മീറ്റർ കൺസോൾ ഞാൻ അഴിച്ചിട്ടുണ്ട്. ഇവിടെയും ആ റൈറ്റ് സൈഡിൽ രണ്ട് സ്ക്രൂസ് ഉണ്ട്, അതഴിക്കുക. അതഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ക്ലിപ്പ്, ഈ ഒരു സോക്കറ്റ് അത് ഇവിടെ നിന്ന് അഴിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഇത് നമ്മളുടെ കൈ കിട്ടും. സോ ഇതാണ് നമ്മുടെ മീറ്റർ. ഇതിനകത്ത് ഇവിടെ ഈ ക്ലിപ്സ്, ഇതിൻ്റെ ഫ്രെയിം ക്ലിപ്സ് ഉണ്ട്. ഇതെല്ലാം പതുക്കെ സൂക്ഷിച്ച് അഴിച്ചെടുത്തിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട്. സോ നമ്മളിതിനെ ഇളക്കി എടുത്തിട്ടുണ്ട്. സോ ഇത് ക്ലിയർലി കാണാം. ഈ സാധനം, ഈ പോളറൈസ്ഡ് ഫിലിം ഉരുകി ഇളകി വന്നിട്ടുണ്ട്. അല്ല, ഫുൾ അത് ഇളകിപ്പോയി. ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഈ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റാത്തത്. സോ ഇതിൽ കുറച്ച് കാണുമ്പോൾ അറിയാം, സ്ക്രീനിലും ചെറിയ മങ്ങലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ പശ ബാക്കി ഇരിപ്പുണ്ട്. ഇത് നമുക്ക് പതുക്കെ ചുരണ്ടി ഇളക്കി കളയാം. ഇതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി പശ ഞാൻ പതുക്കെ ചുരണ്ടി, കെയർഫുള്ളായിട്ട് ചുരണ്ടി ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിത് വണ്ടിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്യണം, പോളറൈസർ. ഇതാണ് നമ്മുടെ പോളറൈസർ ഫിലിം. ഇതൊരു 100 രൂപയ്ക്ക് മൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പിൽ കിട്ടും. തിരുവനന്തപുരത്താണെങ്കിൽ തകരപ്പറമ്പിൽ കിട്ടും. സോ ഇതിൽ ഇത് രണ്ട് ഫിലിമിനിടയ്ക്ക് ഇതിങ്ങനെ സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നതാണ്. സോ ഇതിനകത്ത് സെൽഫ് അഡ്ഹസീവ് ആണിത്. ഇത് ഇളക്കി നമുക്കതിൽ ഒട്ടിക്കണം. നമുക്ക് കറക്റ്റ് ഈ ഡിസ്പ്ലേയുടെ സൈസിനാണ് നമ്മൾ ഈ ഫിലിം കട്ട് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ നമുക്കത് അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പേ വണ്ടിയിൽ വെച്ച് ഈ ഡിസ്പ്ലേ ഓണാക്കി നോക്കി ഏത് ഡയറക്ഷനിലാണ് ഇത് വെക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കേണ്ടത്. കാരണം പോളറൈസ്ഡ് ആയതുകൊണ്ട് പല ഡയറക്ഷനിലേക്ക് പോളറൈസ് ചെയ്തിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ കറക്റ്റ് വെക്കണമെന്ന് കണ്ടുപിടിക്കണം. പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏത് ഡയറക്ഷനിൽ ഇങ്ങനെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് കിട്ടുമെന്ന് അറിയണം. ഇപ്പോൾ തന്നെ ഇത് ഇങ്ങനെ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ആ ഒരു എന്താണ് ആ ഒരു കളർ ചേഞ്ച് ചെയ്യുന്ന കാണാമല്ലോ. ഈ പൊസിഷനിൽ വയ്ക്കുമ്പോഴത്തേക്കും ഡാർക്കായിട്ടാണ് വരുന്നത്, ഇങ്ങനെ വയ്ക്കുമ്പോൾ ലൈറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ വെക്കണമെന്ന് വണ്ടിയിൽ വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഇത് വയ്ക്കുന്നതിനനുസരിച്ച് ഇത് ഡിസ്പ്ലേ ഇൻവെർട്ട് ചെയ്യാൻ പറ്റും. ഇൻവെർട്ട് മീൻസ് ഫുൾ ഡിസ്പ്ലേ ഫുൾ ഡാർക്കാക്കി ഡിജിറ്റ്സ് ലൈറ്റായിട്ട് വരുന്ന രീതിയിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നേരെ നോർമൽ രീതിയിൽ വയ്ക്കാൻ പറ്റും. ഞാൻ നോർമൽ രീതിയിൽ വെക്കുന്നുള്ളൂ. കാര്യം ഈ ഡിസ്പ്ലേക്ക് ഫുൾ ഡാർക്കാക്കി ഡിജിറ്റ്സ് മാത്രം വൈറ്റ് ആക്കുകയാണെങ്കിൽ അതത്ര സുഖമുണ്ടായിരിക്കും തോന്നില്ല. സോ ഞാൻ ഒറിജിനൽ പോലെ തന്നെ ചെയ്യാനാണ് പ്ലാൻ. നമുക്ക് വണ്ടിയിൽ വെച്ച് നോക്കാം. നമ്മുടെ പോളറൈസർ റിമൂവ് ചെയ്ത ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ആക്ച്വലി ഓൺ ആണ്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ സ്ക്രീൻ ഇത് വെക്കുമ്പോൾ കണ്ടില്ലേ, ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു പൊസിഷനിൽ വെക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു ടൈം, ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം, തിരിച്ച് നേരെ വെക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി. ഉണ്ടോ? ഇത് ആക്ച്വലി കാണാൻ ഒരു രസമുണ്ട്. പിന്നെ ഒരു ഒറിജിനലിൻ്റെ ഒരു ഫീല് പോകുന്ന ഒറിജിനാലിറ്റി വേണമെന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും ഇതുപോലെ തന്നെ വെക്കുക. അങ്ങനെ ഗൈസ്, നമ്മളങ്ങനെ ഇങ്ങനെ തന്നെ ഫിറ്റ് ചെയ്ത് റെഡിയാക്കാനുള്ള പ്ലാനാണ്. ഈ ഒരു പൊസിഷനിൽ വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കത് കിട്ടുന്നത് വ്യൂ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ നമ്മളിത് ഒട്ടിക്കാൻ പോവുകയാണ്. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊരു രണ്ട് ലെയർ ഫിലിം ഉണ്ട്. ആ ഫിലിമിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ പോളറൈസർ ഇരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലാണ് പശയുള്ളത്, മറ്റേ സൈഡിൽ പശയില്ല. ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പശയുള്ള സൈഡ് നമ്മൾ വെച്ച പോലെ ഒട്ടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് നേരെ, അതായത് ഇൻവെർട്ടഡ് അല്ലാത്ത രീതിയിലാണ് കിട്ടുന്നത്. പശയുള്ള സൈഡ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടിക്കാം. വിചാരിച്ച നല്ല കേട്ടോ, നല്ല പക്ഷേ ഉണ്ടത്. ഒട്ടിക്കുമ്പോൾ ഇതിൽ ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ബബിൾസ് ഒക്കെ നല്ല രീതിയിൽ സൂക്ഷിച്ച് ഒട്ടിക്കുക. ഞാൻ ഒട്ടിച്ചപ്പോഴും വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് നീക്കി കളയുക. ഇതെല്ലാം പഴയ പശു നീക്കി വെക്കണം. കറക്റ്റായിട്ട് തിരിച്ച് വെക്കുക. കറക്റ്റായിട്ട് പശുക്കളും ഇട്ടാൽ മതി. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ച് ഫിക്സ് ചെയ്യാം. ഈ ഭാഗം ഈ കണക്ട് തിരിച്ച് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, തിരിച്ചതേ പൊസിഷനിൽ വെക്കുക. ഇപ്പം നമ്മളുടെ ഡിസ്പ്ലേ ശരിയായിട്ടുണ്ട്. നമുക്ക് ഓണാക്കി നോക്കാം. നമ്മുടെ ഡിസ്പ്ലേ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത് കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ച സ്പീഡോമീറ്റർ കംപ്ലീറ്റ് മാറേണ്ടി വരും, അല്ലെങ്കിൽ നല്ല ക്യാഷ് കൊടുത്ത് പുറത്തുനിന്നൊക്കെ ശരിയാക്കേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വേറെ 100 രൂപയുടെ എക്സ്പെൻസിൽ എനിക്കിത് ശരിയായി കിട്ടിയിട്ടുണ്ട്. 100 രൂപയുടെ എക്സ്പെൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം 100 കുറച്ചേ ആയിട്ടുള്ളൂ. ഇനി ബാലൻസ് ഉള്ള നമ്മുടെ പിന്നെ ഫിലിം വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. സോ ബേസിക്കലി ഒരു അതിൻ്റെ ഒരു ക്വാർട്ടറേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ 100 രൂപയ്ക്ക് വാങ്ങിച്ചതിൻ്റെ. അപ്പോൾ ഒരു 25 രൂപ, ടെക്നിക്കലി സ്പീക്കിംഗ് 25 രൂപയ്ക്ക് നമ്മുടെ സ്ക്രീൻ നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറേണ്ട യാതൊരു വിധത്തിൽ കാര്യമില്ല. നല്ല അടിപൊളിയായിട്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ, ഓഫ് ഓൺ. അങ്ങനെ നമ്മുടെ മീറ്ററിൻ്റെ കവറും അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പം എല്ലാ ഗേജസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മീറ്റർ അതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. സോ അങ്ങനെ വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നമ്മളിത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ വരുന്നതാണ്. കുറച്ച് നാളൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു, സൈക്ലിംഗ് കുറച്ച് നാൾ നിർത്തിവെക്കേണ്ടി വന്നു. കുറച്ച് നടുവേദന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സൈക്കിൾ ചവിട്ടം നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെയാണ് അതിൻ്റെ വീഡിയോകളൊക്കെ മുടങ്ങിപ്പോയത്. പിന്നെ ജോലി തിരക്കുകളും കാര്യങ്ങളും ഉണ്ടെന്നാണ് പുതിയ വീഡിയോ ഒന്നും വരാരുന്നത്. പക്ഷേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയ വീഡിയോകൾ DIY വീഡിയോസ് ഒക്കെ ഉറപ്പായിട്ടും വരും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മന്ദാഗിനി ഡയറീസ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.